നമസ്കാരം സുഹൃത്തുക്കളെ അസുഖം വന്നതിന് ശേഷമല്ല ആരോഗ്യ പോളിസി അന്വേഷിക്കേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ വേണം ഒരു പോളിസി എടുക്കാൻ ജീവിതകാലത്തേക്ക് മുഴുവൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന നിലയിൽ എടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ പോളിസി എടുത്താൽ കൂടെ കൂടെ കൂടുതൽ കവറേജിന് വേണ്ടി ഇടയ്ക്കിടെ പോളിസി പോർട്ട് ചെയ്യേണ്ടി വരില്ല എൻ്റെ പേര് അജി ഞാനൊരു മുഴുവൻ സമയ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഫഷണലാണ് എല്ലാ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെയും സർവീസ് ഞാൻ നൽകുന്നുണ്ട് എന്ന് കരുതി എല്ലാ കമ്പനികളുടെയും എല്ലാ പോളിസിയും ഞാൻ നൽകാറില്ല കസ്റ്റമറിൻ്റെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തി അവർക്ക് യോജിക്കുന്ന പോളിസി കൊടുക്കുകയാണ് ചെയ്യുക രണ്ടായിരത്തി ഒൻപത് മുതൽ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും പുതിയ പോളിസി എടുക്കുന്നതിനുമായിട്ടൊക്കെ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞ ലൈഫ് ടൈമിലേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു നല്ല പോളിസി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം പോളിസിയുടെ പേര് ലൈഫ് ടൈം ഹെൽത്ത് എൽ ടി എച്ച് എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് ഈ പോളിസി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവർ ആദ്യമായി ഈ പോളിസി മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത് മറ്റ് കമ്പനികളിൽ പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുക്കാൻ വേണ്ടി വരുന്ന അതേ തുകയ്ക്ക് ലൈഫ് ടൈം ഹെൽത്ത് എന്ന് പറയുന്ന ഈ പോളിസിയിൽ അൻപത് ലക്ഷം കവറേജ് എടുക്കാൻ കഴിയും എന്നതായിരുന്നു അന്നത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ മണിപ്പാൽ സിഗ്ന എന്ന കമ്പനിക്ക് ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ പോളിസി വലിയ പങ്കാണ് വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആയപ്പോഴേക്കും ഇന്ത്യൻ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വളർച്ചയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് നല്ല മാറ്റങ്ങളുമായിട്ട് പുനരവതരിപ്പിച്ചിരിക്കുകയാണ് ലൈഫ് ടൈം ഹെൽത്ത് എന്ന ഈ അത്ഭുത പോളിസി എന്തുകൊണ്ട് ഞാൻ ഇതിനെ അത്ഭുതം എന്ന് പറയുന്നു എന്നുള്ളതിൻ്റെ കാരണം ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിച്ച് തരാം അതിനുശേഷം ആർക്കൊക്കെ ഈ പോളിസിയിൽ ചേരാൻ കഴിയും എന്നും ഞാൻ പറഞ്ഞു തരാം അവസാന ഭാഗത്ത് ഇതിൽ കണ്ട കുറച്ച് കുറവുകൾ ഞാൻ കണ്ട കുറച്ച് കുറവുകൾ എന്തൊക്കെയെന്ന് വിശദമായി പറയുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ പോളിസി നിങ്ങൾ എടുക്കുവാനായിട്ട് തീരുമാനിക്കാൻ ഞാൻ ഒന്നും എക്സാഗ്രേറ്റ് ആയിട്ടല്ല പറയുന്നത് കൃത്യമായ നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ പ്രത്യേകത ഇതിന് രണ്ട് തരം പോളിസികളുണ്ട് ഗ്ലോബൽ കവറേജ് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്ലാൻ ഇതിനകത്തുണ്ട് ഇനി പുറത്തുപോയി ചികിത്സിക്കേണ്ട ഇന്ത്യയിലെ ചികിത്സ മതി ആഗ്രഹിക്കുന്നവർക്കും വിദേശ ഇന്ത്യക്കാർക്കും വേണ്ടി ഇന്ത്യൻ പ്ലാനും ഈ പോളിസിയിൽ ലഭ്യമാണ് ഇങ്ങനെ രണ്ട് തരം പ്ലാനുകൾ ഉള്ളതുകൊണ്ട് ബെനിഫിറ്റ് പ്രീമിയം അതിനനുസരിച്ച് അടച്ചാൽ മതി എന്നതാണ് പക്ഷേ ഇതിൽ അത്ഭുതം അതൊന്നുമല്ല ഒരു ഇന്ത്യക്കാരന് വിദേശ രാജ്യത്ത് വെച്ച് എന്തെങ്കിലും എമർജൻസി സംഭവിച്ചാൽ അവർക്ക് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമഇൻഷൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വരെ ഈ പോളിസിയിൽ നിന്നും ക്ലെയിം ചെയ്യാം പിന്നെ ഗ്ലോബൽ പ്ലാൻ ചൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് കൂടാതെ വിദേശത്ത് എയർ ആംബുലൻസ് അടക്കം ആംബുലൻസ് കവറേജും മോഡേൺ ട്രീറ്റ്മെൻറ്റും അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റും ട്രാവൽ വാക്സിനേഷനും അടക്കം വിദേശ രാജ്യത്ത് വേണ്ട എല്ലാ കവറേജുകളും ഈ പോളിസിയിൽ നിന്നും ലഭിക്കും നോർമൽ ഇന്ത്യൻ പോളിസി എടുക്കുന്നവർക്ക് എമർജൻസി കവറേജ് ലഭിക്കും അല്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കവറേജ് ലഭിക്കും രണ്ടാമത്തെ പ്രത്യേകത അൻപത് ലക്ഷം മുതലാണ് കവറേജ് ഓപ്ഷൻ ഈ പോളിസിയിൽ തുടങ്ങുന്നത് തന്നെ അൻപതാണ് എന്ന് കരുതി താങ്ങാനാകാത്ത പ്രീമിയം ഇതിനില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരത്ഭുതം മൂന്ന് കോടി വരെ സമിൻഷ്യർഡ് ഓപ്ഷൻസ് ഈ പോളിസിക്കുണ്ട് ഇനി എത്ര കാലം കഴിഞ്ഞാലും എത്ര ചികിത്സാ ചെലവ് ഉയർന്നാലും അത്യാവശ്യം കവറേജ് ഈ പോളിസി ഏത് കാലത്തും തരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉറപ്പ് കാരണം അൻപത് മുതലുള്ള സമ ഇൻഷോർഡ് ഓപ്ഷനുകൾ ഓരോ വർഷവും അൺലിമിറ്റഡ് ടൈം റീസ്റ്റോർ ആകും ഉദാഹരണത്തിന് ഇന്ന് ഒരു കോടി എടുത്ത വ്യക്തി അൻപത് വർഷം കഴിഞ്ഞ് ഒരു സ്ട്രോക്ക് വന്ന് അഡ്മിറ്റായി എന്ന് കരുതുക ഒരു കോടി തുകയും തീർന്നാലും സമിൻഷോർഡ് മുഴുവനായി തീർന്നാലും പിന്നെ ഹാർട്ട് അറ്റാക്കായി അതേ വർഷം തന്നെ അഡ്മിറ്റായാൽ പോലും പിന്നെയും സം ഇൻഷുർഡ് മുഴുവനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഫാമിലി ഫ്ലോട്ടർ പ്ലാനിലാണെങ്കിൽ ഓരോരുത്തർക്കും ഫാമിലിയിലെ ഓരോ മെമ്പറിനും ഇതേപോലെ തന്നെ ലഭിക്കും തീർന്നില്ല ഇവിടെ അത്ഭുതം ഓരോ വർഷവും പതിനഞ്ച് ശതമാനം വീതം സമ്മൻഷോർഡ് വർദ്ധിക്കുകയും ചെയ്യും ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് അനുസ്യൂതം തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വ്യക്തമാക്കാം ഇതിൽ ഒരു കൂടി വ്യക്തമാക്കി പറയാം ഒരു കോടി സമ്മൻഷോർഡ് എടുത്ത ഒരു വ്യക്തിക്ക് ഒരു കോടി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അതേ വർഷം തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും അത് ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും പറ്റും കൂടാതെ രണ്ടാമത്തെ വർഷം ഒരു കോടി എന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷമാകും മൂന്നാമത്തെ വർഷം ഒരു കോടി എന്നുള്ളത് ഒരു കോടി മുപ്പത് ലക്ഷമാകും നാലാമത്തെ വർഷം ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷവും അഞ്ചാമത്തെ വർഷം ഒരു കോടി അറുപത് ലക്ഷവും ആറാമത്തെ വർഷം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷവും ഏഴാമത്തെ വർഷം അത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷവും എട്ടാമത്തെ വർഷം രണ്ട് കോടി അഞ്ച് ലക്ഷവും ഒൻപതാമത്തെ വർഷം രണ്ട് കോടി ഇരുപത് ലക്ഷവും പത്താമത്തെ വർഷം രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷവും പതിനൊന്നാമത്തെ വർഷം രണ്ട് കോടി അൻപത് ലക്ഷവും പന്ത്രണ്ടാമത്തെ വർഷം രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷവും പതിമൂന്നാമത്തെ വർഷം രണ്ട് കോടി എൺപത് ലക്ഷവും പതിനാലാമത്തെ വർഷം രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷവും ഇങ്ങനെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും ഇതിനാണ് ഞാൻ അനുസ്യൂതം തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞത് ഇങ്ങനെ സമിൻഷ്യേർഡ് കൂടുന്നു എന്ന് കരുതി ഇതിനായി നമുക്ക് അഡീഷണൽ പ്രീമിയം അടയ്ക്കേണ്ടതില്ല ലൈഫ് ടൈം ഹെൽത്തിൽ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചാണ് പ്രീമിയം കണക്കാക്കപ്പെടുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പതിനേഴ് വർഷത്തേക്ക് പ്രീമിയം മാറുന്നില്ല മുപ്പത്താറ് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയും അതേപോലെ തന്നെ ഒരേ പ്രീമിയമാണ് പിന്നീട് ഓരോ അഞ്ചു വർഷവും കൂടുമ്പോൾ മാത്രമാണ് പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നത് ചെറുപ്പത്തിലെ പോളിസി എടുക്കുന്നവർക്ക് പ്രീമിയവും മാറുന്നില്ല നാലാമത്തെ വർഷം മുതൽ റോയൽറ്റി ഡിസ്കൗണ്ടിൽ ലഭിക്കും ചുരുക്കത്തിൽ ഈ പോളിസി നേരത്തെ എടുക്കുന്നത് എല്ലാ ചികിത്സാ ചെലവും ലഭിക്കും സാമ്പത്തിക ലാഭവും ലഭിക്കും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ല കവറേജുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിലവിൽ മാർക്കറ്റിലുള്ള മറ്റേത് പോളിസിയേക്കാളും ഈ പോളിസി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് എടുക്കുന്ന അതേ പ്രീമിയത്തിൽ അതിൻ്റെ ഇരട്ടിയിലധികം കവറേജ് ഈ പോളിസി നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ലൈഫ് ടൈം ഹെൽത്തിൻ്റെ പ്രത്യേകത ഇനി പറയൂ ജീവിതകാലത്തേക്ക് മൊത്തം ഈ പോളിസി എടുത്താൽ പോരെ ഇനി നാലാമത്തെ അത്ഭുതം റോയൽറ്റി ഡിസ്കൗണ്ട് നമ്മൾ ജീവിതകാലത്തേക്ക് മുഴുവനുള്ള പോളിസി അല്ലേ എടുക്കുന്നത് അങ്ങനെ നമ്മൾ വർഷം തോറും പ്രീമിയം അടയ്ക്കുന്നത് കൊണ്ട് നാലാമത്തെ വർഷം മുതൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൽ അഞ്ച് ശതമാനം മണിപ്പാൽ സിഗ്ന നമുക്ക് ഡിസ്കൗണ്ട് തരും എട്ടാമത്തെ വർഷം മുതൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് തരും അത് ജീവിതകാലം മുഴുവൻ തുടർന്നു കൊണ്ടേ ഇരിക്കുകയും ചെയ്യും കൂടാതെ ഫാമിലി ഡിസ്കൗണ്ട് ആയിട്ട് പതിനഞ്ച് ശതമാനവും മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഒരുമിച്ചെടുത്താൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടും റിന്യൂവൽ പ്രീമിയം അടയ്ക്കുമ്പോൾ നമ്മൾ ബാങ്ക് മുഖേന ഓട്ടോ ട്രാൻസ്ഫർ ഏർപ്പെടുത്തിയാൽ മൂന്ന് ശതമാനവും മണിപ്പാൽ സിംഗ്നയുടെ ലോയൽ കസ്റ്റമേഴ്സിന് അഡീഷണൽ ആയിട്ട് കമ്പനി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ദീർഘകാലത്തേക്ക് പ്ലാനിങ്ങോട് കൂടിയിട്ട് പോളിസി എടുക്കുകയും കൃത്യമായി റിന്യൂ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ധാരാളം പണം സേവ് ചെയ്യാനായിട്ട് കഴിയും ഈ സേവിങ്സ് അവരെ ചികിത്സാ ചിലവുകൾ എന്ന പേടിയിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അവരെ നയിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നവർ എത്രയും വേഗത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറാകും ഇനി അഞ്ചാമത്തെ അത്ഭുതം എന്താണെന്ന് പറയാം എന്തെങ്കിലും മേജർ രോഗങ്ങളോ ക്യാൻസറോ ആക്സിഡൻറ്റോ മൂലമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതെങ്കിൽ അൻപതിനായിരം രൂപ വരെ സാന്ത്വന ധനസഹായം എന്ന നിലയിൽ ലഭിക്കാനുള്ള സംവിധാനം ഈ പോളിസിയിലുണ്ട് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം ആറാമത്തെ അത്ഭുതം പോളിസി എടുത്തിരിക്കുന്ന പ്രപ്പോസർ അഥവാ ഗൃഹനാഥൻ ഏതെങ്കിലും മാരക രോഗങ്ങൾ വന്ന് അവശനിലയിലാകുകയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കാരണം മരണപ്പെടുകയോ കിടപ്പിലാക്കപ്പെടുകയോ ചെയ്താൽ തൊട്ടടുത്ത വർഷം പ്രീമിയം കമ്പനി തന്നെ അടയ്ക്കും അഥവാ കസ്റ്റമർക്ക് ആ പ്രീമിയം അടയ്ക്കേണ്ടതില്ല ഒരു വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കേണ്ട തുടർന്നുള്ള വർഷങ്ങളിൽ പ്രീമിയം അടച്ചു പോയാൽ മതി ഇവിടെ കമ്പനി സാമ്പത്തിക ലാഭത്തേക്കാൾ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ സഹായം നൽകാനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് ഇത് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ മേന്മയായിട്ടാണ് ഞാൻ കാണുന്നത് അസുഖം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് മുഴുവൻ തുകയും കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നീട് പ്രീമിയം ഒഴിവാക്കി കൊടുത്തില്ലെങ്കിലും ഒരു മനുഷ്യനും ഈ കമ്പനിയെ കുറ്റം പറയില്ല കൊടുത്തതിൽ പ്രശംസിക്കുകയും ചെയ്യും കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് അതുവഴി വന്ന പുതിയ കസ്റ്റമറിനെ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇത്രയും വലിയ ആപത്ത് വന്ന കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി ഒരു ലോയൽ കസ്റ്റമർ എന്ന നിലയ്ക്ക് അവർക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആശ്വാസമായാണ് ഈ പ്രീമിയം കുറവ് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് മണിപ്പാൽ സിഗ്ന ലൈഫ് ടൈം ഹെൽത്ത് എന്ന ഈ പോളിസി ജീവിതകാലത്തേക്ക് മുഴുവൻ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പോളിസിയാണ് എന്ന് കമ്പനിയുടെ മേന്മയും പോളിസിയുടെ മേന്മയുമാണ് അത് ഇനി അടുത്ത പ്രത്യേകത ഏഴാമത്തെ അത്ഭുതം ആയുഷ് എന്നാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എ സ്റ്റാൻഡ്സ് ഫോർ ആയുർവേദ വൈ സ്റ്റാൻഡ്സ് ഫോർ യോഗ ആൻഡ് നേച്ചുറോപ്പതി യു സ്റ്റാൻഡ്സ് ഫോർ യുനാനി എസ് സ്റ്റാൻഡ്സ് ഫോർ സിദ്ധ എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ പൊതുവിൽ നോൺ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇതിന് പറയുക ഇതിനുവേണ്ടി മാത്രം ഇന്ത്യ ഗവൺമെൻറ് ഒരു മന്ത്രാലയം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആയുഷ് മന്ത്രാലയം എന്നാണ് അതിന് പറയുക ആയുഷ് സർട്ടിഫിക്കേഷനും ഉണ്ട് ചിലർ ഇതിനെ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുക എന്നാൽ ഞാൻ ഇതിനെ നോൺ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക അലോപ്പതി ഡോക്ടേഴ്സ് ചികിത്സിച്ചിട്ട് മാറാത്ത എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയുടെ ക്യാൻസർ ഒരു നേച്ചുറോപ്പതി ഡോക്ടർ മാറ്റിയിട്ടുണ്ട് അതിനാൽ ഇതിലും ചില ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരം ചികിത്സകൾ എല്ലാം ഈ പോളിസിയുടെ മുഴുവൻ സമ്മിൻഷോഡും ഉപയോഗിച്ച് നടത്താനായിട്ട് കഴിയും ഇപ്പോൾ നിലവിലുള്ള മറ്റ് പ്രമുഖ കമ്പനികളുടെ പോളിസികളിൽ നേച്ചുറോപ്പതിയും യോഗയും കവർ ചെയ്യുന്നില്ല ബാക്കിയുള്ള നാലെണ്ണവും കവർ ചെയ്യുന്നുണ്ട് ഈ പോളിസിയിൽ മറ്റ് ആയുഷ് ട്രീറ്റ്മെൻറ്റുകളോടൊപ്പം തന്നെ യോഗയും നേച്ചുറോപ്പതിയും കൂടി കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോളിസിയുടെ പ്രത്യേകത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള ചികിത്സകൾ മാത്രമാണ് നിലവിൽ കവർ ചെയ്യുക എന്ന് ഓർക്കുക നിലവിൽ ക്യാഷ്ലെസ്സും ലഭ്യമല്ല റീംബേഴ്സ്മെൻറ്റ് മാത്രമാണ് പറ്റുക ഭാവിയിൽ ഇവിടെയും ക്യാഷ്ലെസ് വന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എട്ടാമത്തെ അത്ഭുതം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കരുതൽ ഈ പോളിസിയിൽ ഉണ്ട് എന്നുള്ളതാണ് പുരുഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ത്രീകൾക്ക് മാത്രമായി വരുന്ന അസുഖങ്ങളുണ്ട് അവരുടെ ആവശ്യങ്ങളുമുണ്ട് അതിൽ ചിലതാണ് ഓവറി ക്യാൻസറ് ബ്രസ്റ്റ് ക്യാൻസറ് ഓസ്റ്റിയോപ്രോസിസ് പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ വളരെ കോമൺ ആണിപ്പോൾ തുടങ്ങിയവ ഇതിൽ പലതും ഈ പീരിയോഡിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ വഴി നമുക്ക് നേരത്തെ കണ്ടെത്താനും അത് പ്രതിരോധിക്കാനും കഴിയും വേണ്ടി വരുന്ന ചികിത്സാ ചെലവുകൾ ഈ പോളിസിയിൽ വുമൺ പ്ലസ് എന്ന ഓപ്ഷൻ കവറേജ് സെലക്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഒരു വർഷം പതിനഞ്ച് ഗൈനക്കോളജിക്കൽ ഒ പി കൺസൾട്ടേഷനും ഈ പോളിസിയിൽ ഈ ഓപ്ഷനിൽ കവറ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കായിട്ട് അതുകൂടി എടുത്താൽ നമ്മുടെ കരുതൽ അവരെ കൃത്യമായിട്ടും സംരക്ഷിക്കും മറ്റൊരത്ഭുതം മോഡേൺ ട്രീറ്റ്മെൻറ്സ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് റോബോട്ടിക് സർജറി തുടങ്ങിയ ആധുനികമായ എല്ലാ ചികിത്സാരീതികളും ഇതിൽ ഒരു ലിമിറ്റുമില്ലാതെ കവർ ചെയ്യുന്നുണ്ട് സമ്മിൻഷേഡ് മുഴുവനും നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ പോളിസി എടുത്ത ശേഷം വരുന്ന എല്ലാത്തരം മാനസിക രോഗങ്ങളും ഈ പോളിസി കവർ ചെയ്യുന്നു പോളിസി എടുത്ത ശേഷം വരുന്ന എല്ലാ മാനസിക രോഗങ്ങളും അതിൻ്റെ ഫുൾ എമൗണ്ട് ഇതിൽ കവർ ചെയ്യുന്നുണ്ട് പത്താമത്തെ അത്ഭുതം പോളിസി എടുത്ത ശേഷം എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായാൽ ഈ പോളിസിയിൽ ജീവിതകാലം മുഴുവൻ ചികിത്സിക്കാം അത് ഇനി സെക്ഷൽ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടായതാണെങ്കിൽ കൂടി ഈ പോളിസി കവർ ചെയ്യും ഇനി പറയൂ ഇത് ജീവിതകാലത്തേക്ക് മുഴുവൻ വേണ്ട ഒരു പോളിസിയായിട്ട് എടുക്കാൻ കഴിയുന്നതല്ലേ എത്ര മോശം സാഹചര്യം വന്നാലും ഈ പോളിസി നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉറപ്പ് ഇനി എന്താണ് വേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറയൂ റൂം റെൻറ്റ് പറയാം അതിന് പരിധിയെ നിശ്ചയിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ ഉണ്ടെങ്കിൽ അതും ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ വേണ്ടാത്ത ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകളാണെങ്കിൽ അതും ഇനി വീട്ടിൽ കിടത്തിയേ ചികിത്സിക്കാൻ പറ്റൂ എന്ന് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞാൽ അതും ഈ പോളിസിയുടെ കവറേജ് മുഴുവനായി ഉപയോഗിച്ച് ചികിത്സിക്കാനായിട്ട് കഴിയും അഡ്മിറ്റാകുന്നതിന് രണ്ട് മാസം മുമ്പ് മുതലുള്ള ഒ പി കൺസൾട്ടേഷൻസ് ലാബ് ടെസ്റ്റുകൾ മരുന്നുകൾ ഇങ്ങനെ തുടങ്ങി നമുക്ക് അഡ്മിഷനുമായി റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്നതെല്ലാം ഇതിൽ കവർ ചെയ്യും ഇനി ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് ആറ് മാസം വരെയുള്ള മരുന്നുകൾ ടെസ്റ്റുകൾ ഫിസിയോതെറാപ്പികൾ അടക്കം നമുക്ക് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചികിത്സാ ചെലവുകളെല്ലാം ലഭിക്കും ഇതിൻ്റെയെല്ലാം ഒറിജിനൽ ബില്ലുകൾ നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കണം അത് റീഇംബേഴ്സ് മൂവ്മെൻറ്റ് മുഖേന നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഇനി ഈ പോളിസിയിലേക്ക് മറ്റ് കമ്പനികളുടെ പോളിസിയിൽ നിന്നും പോർട്ട് ചെയ്യുന്നവർക്കുള്ള ഉപകാരം എന്താണ് എന്ന് പറയാം ലൈഫ് ടൈം ഹെൽത്തിൽ കവറേജ് അൻപത് ലക്ഷം മുതൽ ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മൂന്ന് കോടി വരെയുണ്ട് നിങ്ങൾക്ക് പഴയ പോളിസി പത്ത് ലക്ഷത്തിന് മുകളിൽ കവറേജ് ഉള്ളവരാണെങ്കിൽ ഇതിൽ ആ പത്ത് ലക്ഷത്തിൻ്റെ സീനിയോറിറ്റി അൻപത് ലക്ഷത്തിന് ലഭിക്കും ഇനി ഒരു കോടിയാണ് ലൈഫ് ടൈം ഹെൽത്തിലെ സംബന്ധിച്ചു എങ്കിൽ ആ ഒരു കോടിക്കും ലഭിക്കും മൂന്ന് കോടിയാണെങ്കിൽ മൂന്ന് കോടിക്കും ലഭിക്കും പോർട്ടിംഗ് എന്താണ് എന്ന് അറിയാത്തവർക്കായിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉടനെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാം ഇനി ചെറുപ്പക്കാർക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ മെറ്റേണിറ്റി കവറേജ് ഇൻഫെർട്ടിലിറ്റി കവറേജ് സറോഗസി പ്രഗ്നൻസി ഓസൈഡ് ഡോണർ കവറേജ് തുടങ്ങി പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷം രൂപ വരെ ഇതിൽ കവറേജ് കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷം വെയ്റ്റിംഗ് പീരിയഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഉടനെ പ്രഗ്നൻ്റ് ആകാൻ പ്ലാൻ ചെയ്യുന്ന ദമ്പതിമാർക്ക് അവരുടെ അടുത്ത പ്രസവമേ ഇതിൽ കവർ ചെയ്യാൻ കഴിയൂ ഇനി കല്യാണം കഴിയാത്ത സിംഗിൾസ് ആണെങ്കിൽ ഉദാഹരണത്തിന് ഇരുപത്തി വയസ്സായ പയ്യനാണെങ്കിൽ ഈ പോളിസി എടുത്താൽ ഇരുപത്തി വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഉടനെ ഭാര്യയെ പോളിസിയിൽ ചേർത്ത് ഉടനെ വരുന്ന പ്രസവം ഇതിൽ കവർ ചെയ്യാനായിട്ട് കഴിയും ഇനി സ്ത്രീകൾക്ക് മാത്രമാണെങ്കിൽ ഭർത്താവിനെ പോളിസിയിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല പോളിസി എടുത്ത് മുപ്പത്താറ് മാസം കഴിഞ്ഞ് നടക്കുന്ന പ്രസവം അതിൽ കവർ ചെയ്യും ഭർത്താവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ച് ഒരു വിഷയമല്ല ചില പോളിസികളിലൊക്കെ ഭർത്താവിനെ ചേർത്തെങ്കിൽ മാത്രമേ മെറ്റേണിറ്റി കവർ ചെയ്യൂ ഇതിലങ്ങനെ നിർബന്ധമില്ല പോളിസി എടുത്ത് മുപ്പത്തി മാസം കഴിഞ്ഞ് വരുന്ന പ്രസവം ഇതിനകത്ത് കവർ ചെയ്യും അതേപോലെ തന്നെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾക്കും മുപ്പത്താറ് മാസം കഴിഞ്ഞാൽ കവറേജ് ലഭിക്കും ഇതിൽ മെറ്റേണിറ്റി എക്സ്പെൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ടര ലക്ഷം രൂപ വരെ ഈ ഇൻഫെർട്ടിലിറ്റി ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾക്ക് ലഭിക്കും എന്നത് ഈ പോളിസിയുടെ ഒരു പ്രത്യേകത കൂടിയാണ് ഇനി ഓസൈറ്റ് ഡോണർ കവറേജ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ലൈഫ് ടൈം ഹെൽത്ത് പോളിസിയുള്ള സ്ത്രീക്ക് ഓസൈറ്റ് കൊടുത്തത് കാരണം അത് കൊടുത്ത ഡോണറായ സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ആ ചികിത്സാ ചെലവും ഈ പോളിസി കവർ ചെയ്യും ഇങ്ങനെ ഒരു വ്യക്തിയുടെ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സാ ആവശ്യങ്ങൾ വന്നാലും കവർ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് മണിപ്പാൽ സിക്നയുടെ ലൈഫ് ടൈം ഹെൽത്ത് എന്ന ഈ പോളിസി അതുകൊണ്ടാണ് ഞാൻ ഈ പോളിസിയെ ഇതൊരു അത്ഭുത പോളിസിയാണ് എന്ന് പറയുന്നത് നിലവിൽ മാർക്കറ്റിൽ അത്രയും വൈഡായിട്ട് കവറേജ് കൊടുക്കുന്ന പോളിസികൾ വളരെ കുറവാണ് ഒരുപാട് ബെനിഫിറ്റുകൾ ഇനിയും പറയാനുണ്ട് സമയപരിമിതി മൂലം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ക്രിട്ടിക്കൽ ഇല്ലനസ് അഥവാ മാരക രോഗങ്ങൾക്ക് ചികിത്സാ ചെലവ് കൂടാതെ ഒരു വലിയ തുക ഒരുമിച്ച് ലഭിക്കുന്ന ഒരു ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാവുന്ന അഡീഷണലായിട്ട് നമുക്ക് പോളിസിയിൽ ആഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട് അതുപോലെ കൊച്ചു കൊച്ചുകുട്ടികൾക്കും പ്രായമുള്ളവരുമൊക്കെ ഉള്ള കുടുംബമാണെങ്കിൽ ഒ പി കൺസൾട്ടേഷനുകൾക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒ പി കവറേജും ഈ പോളിസിയിൽ എടുക്കാം ഇനി ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഈ പോളിസി എടുക്കാമെന്ന് നോക്കാം തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോളിസിയിൽ പുതുതായിട്ട് ചേരാൻ കഴിയും ഒരിക്കൽ പോളിസി എടുത്താൽ ലൈഫ് ലോങ് ഈ പോളിസിയിൽ തന്നെ തുടർന്ന് പോകാനും കഴിയും ഏജ് ലിമിറ്റ് ബാധകമല്ല അറുപത്തഞ്ചിന് മുമ്പ് നിങ്ങൾ പോളിസി എടുക്കണമെന്നേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്താൽ ലൈഫ് ലോങ്ങ് തുടരാം അച്ഛനമ്മമാരുടെ സാമ്പത്തിക സഹായത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ അച്ഛനമ്മമാരോടൊപ്പം തന്നെ തുടരാനായിട്ട് കഴിയും പതിനെട്ടിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആർക്കും ഇൻഡിവിജ്വലായിട്ട് ഈ പോളിസി എടുക്കാനായിട്ട് കഴിയും ഒരു ഫാമിലി ഫ്ലോട്ടറിൽ രണ്ട് മുതിർന്നവർക്കും മൂന്ന് കുട്ടികൾക്കും വരെ ഒരുമിച്ച് പോളിസി എടുക്കാനായിട്ട് കഴിയും ഇനി അതിൽ കൂടുതൽ അംഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്ലോട്ടറായിട്ടും ഈ പോളിസി എടുക്കാനായിട്ട് കഴിയും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ സമ്മിൻഷേഡ് എന്ന രീതിയിലും എടുക്കാം കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോയിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി വിശദമായ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓരോ വർഷത്തെ പോളിസി ആയോ രണ്ട് വർഷത്തേക്ക് ഒരുമിച്ചോ മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ച് വേണമെങ്കിലും ഈ പോളിസി എടുക്കാം അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വർഷത്തെ ഒരുമിച്ചെടുക്കുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അങ്ങനെ അതിനനുസരിച്ച് രണ്ട് വർഷത്തേക്ക് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ടും ഈ പോളിസിയിൽ ലഭിക്കുന്നുണ്ട് ഇനി പ്രീമിയം കുറയ്ക്കാനായി നേരത്തെ പറഞ്ഞ അഡീഷണൽ ബെനിഫിറ്റുകൾ നമുക്ക് ഒഴിവാക്കിയാൽ മതി പ്രസവം കഴിഞ്ഞ ശേഷം ഇനി അതിന് കവറേജ് വേണ്ട എന്ന് കരുതുകയാണെങ്കിൽ അത് കുറച്ചുള്ള പ്രീമിയം പിന്നീട് അടച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ ആവശ്യമുള്ള സമയത്ത് ചൂസ് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെ ഓപ്ഷണൽ കവറേജുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാനും ഒഴിവാക്കാനും ഈ പോളിസി അനുവദിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിലും വ്യത്യാസങ്ങൾ വരും പിന്നെ ഒരു പ്രധാന കാര്യം നിലവിൽ മണിപ്പാൽ സിഗ്ന മെഡി അസിസ്റ്റ് എന്ന തേർഡ് പാർട്ടി ക്ലെയിം പ്രോസസ്സറിനെ ഉപയോഗിച്ചാണ് ക്ലെയിം ഹാൻഡിൽ ചെയ്യുന്നത് എങ്കിലും മറ്റ് ചില കമ്പനികളെ പോലെ ക്ലെയിം പ്രോസസ്സ് പൂർണ്ണമായും തേർഡ് പാർട്ടിയെ ഏൽപ്പിച്ചിരിക്കുകയല്ല നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള കമ്പനികളെ അതുകൊണ്ട് തന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റിൽ മണിപ്പാൽസിക്കുന്ന മറ്റ് ഭൂരിപക്ഷം കമ്പനികളേക്കാൾ ബെറ്റർ ആണ് എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മറ്റ് പല പ്രമുഖ കമ്പനികളും മുട്ടിടിച്ച് നിന്ന കൊറോണ സമയത്ത് പോലും എൺപത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനവും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഈ കമ്പനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഇനി ഈ പോളിസിയിൽ ഞാൻ കണ്ട ചില കുറവുകൾ കൂടി പറയാം ഒന്നാമത്തെ കുറവ് ഈ പോളിസി ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമർ സെഗ്മെൻറ്റ് അപ്പർ മിഡിൽ ക്ലാസ് മുതൽ മുകളിലോട്ടുള്ളവരാണ് ഏറ്റവും കുറഞ്ഞത് മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ മാസ വരുമാനമുള്ള വ്യക്തികൾക്കാണ് ഈ പോളിസിയുടെ പ്രീമിയം താങ്ങാൻ കഴിയുക എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഈ പോളിസിയുടെ പ്രീമിയം കുറച്ച് കൂടുതലായിട്ട് തോന്നിയേക്കാം രണ്ടാമത്തെ കുറവ് കൃത്യമായി സാമ്പത്തിക പ്ലാനിംഗ് ഉള്ളവർക്ക് മാത്രമാണ് ഈ പോളിസി കൃത്യമായിട്ട് ഉപകരിക്കുക ഒരു സുപ്രഭാതത്തിലെ താൽപ്പര്യത്തിൽ വന്ന് എടുക്കാൻ കഴിയുന്ന ഒരു പോളിസി അല്ല ഇത് ഇതിൽ ഏത് വേണം എന്തൊക്കെ ഓപ്ഷൻ ചേർക്കണമെന്ന് കൃത്യമായ ധാരണ വരുത്തിയിട്ട് വേണം ഈ പോളിസി എടുക്കാൻ അല്ലെങ്കിൽ പ്രീമിയം കൂടി എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ച് നമുക്ക് കൃത്യമായ ഉപകാരം ഈ പോളിസിയിൽ നിന്നും ലഭിക്കണമെന്നില്ല മൂന്നാമത്തെ കുറവ് ഒരു കുറഞ്ഞ കാലത്തേക്ക് വേണ്ടി എന്ന രീതിയിൽ ഈ പോളിസി എടുത്താൽ വലിയ മെച്ചം നമുക്ക് ഉണ്ടാകണമെന്നില്ല കാരണം ദീർഘകാലത്തേക്കുള്ള ഒരു ലോങ് പെർസ്പെക്റ്റീവില് ഈ പോളിസി എടുത്താലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ പോളിസി ഉപകാരപ്പെടുക നാലാമത്തെ കുറവ് നാല്പത്തിയാറ് വയസ്സ് കഴിയുമ്പോൾ മുതൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും നമ്മുടെ പ്രീമിയത്തിൽ വർധനമുണ്ടാവുന്നുണ്ട് മാർക്കറ്റിലുള്ള മറ്റെല്ലാ പോളിസികളെയും പോലെ തന്നെ ഇതിലും അത് ആപ്ലിക്കബിളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിലും കൂടുതലായിട്ടുള്ള വർധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ കുറവ് മാരക രോഗങ്ങൾ വന്നവർ അതേപോലെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ തുടങ്ങിയ ആരോഗ്യ ഇൻഷുറൻസ് അത്യാവശ്യമുള്ള വിഭാഗങ്ങൾക്ക് ഈ പോളിസി എടുക്കാൻ കഴിയില്ല ആറാമത്തെ കുറവ് വിദേശ ഇന്ത്യക്കാർക്ക് ഗ്ലോബൽ പോളിസി എടുത്ത് അവിടെയും ഇവിടെയും ഉപയോഗിക്കാനായിട്ട് കഴിയില്ല അവർക്ക് ഇന്ത്യൻ പോളിസി മാത്രമാണ് എടുക്കാൻ കഴിയുക എങ്കിലും അവർ നിലവിൽ വിദേശത്താണെങ്കിൽ പോലും ഈ പോളിസി എടുക്കാം നാട്ടിൽ അതിനായിട്ട് വരണമെന്ന് കമ്പനി നിർബന്ധം പറയുന്നില്ല അതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പോളിസി എടുക്കാനായിട്ട് കഴിയും പക്ഷേ അത് ഇന്ത്യൻ പോളിസി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് കഴിയൂ എടുക്കാനായിട്ട് കഴിയൂ ഏഴാമത്തെ കുറവ് നിലവിലുള്ള അസുഖങ്ങൾ ഇരുപത്തിനാല് മാസം അഥവാ രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് ആവശ്യക്കാർക്ക് അഡീഷണൽ പ്രീമിയം അടച്ച് അത് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഈ പോളിസിയിലില്ല വെയ്റ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഒരു പോളിസിയായിട്ട് ഈ പോളിസി എടുക്കാനായിട്ട് കഴിയില്ല നിലവിൽ അസുഖങ്ങൾ ഉള്ളവർക്ക് ആ അസുഖത്തോടു കൂടി കമ്പനി പോളിസി തരാൻ തയ്യാറായാൽ ഈ രണ്ട് വർഷത്തിന് ശേഷം മാത്രമാണ് ചികിത്സാ ചെലവ് കമ്പനി വഹിക്കുക പിന്നെ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം പോളിസി എടുക്കുമ്പോൾ അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്നതോ ഉണ്ടായിട്ടുള്ളതോ ആയ പ്രധാനപ്പെട്ട അസുഖങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ സർജറികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമ്പനി അറിയിച്ചിരിക്കണം ആൾമാറാട്ടം അതേപോലെ പ്രധാന കാര്യങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചാലും അതേപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടത് മൂലം ഉണ്ടാകുന്ന ചികിത്സകൾക്ക് കമ്പനി ക്ലെയിം തരില്ല സെൽഫ് ഇഞ്ചുറി സൂയിസൈഡ് അറ്റംപ്റ്റ് ഇതുപോലെയുള്ളവയ്ക്കും ക്ലെയിം തരില്ല പോളിസി എടുത്ത് എട്ട് വർഷം കഴിഞ്ഞാൽ മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞു അതിനുശേഷം കമ്പനികൾക്കൊന്നും ക്ലെയിമുകൾ നിരസിക്കാനായിട്ട് അധികാരമില്ല ഐ ആർ ഡി എ റെഗുലേഷൻ പ്രകാരം മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണങ്ങളല്ലാതെ ഒരു ക്ലെയിമും അവർക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മളെത്താനായിട്ട് എട്ടുകൊല്ലം തുടർച്ചയായിട്ടൊരു പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആയാൽ എന്ത് ചെയ്യണമെന്ന് കൂടി പറയാം നിങ്ങളുടെ ഏജൻറ്റ് നല്ല ആണെങ്കിൽ അവരെ ബന്ധപ്പെടുക അവർ ബാക്കി വേണ്ടതെല്ലാം ചെയ്തു കൊള്ളും ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് സ്റ്റാറ്റസ് അന്വേഷിച്ചുകൊണ്ടിരിക്കണം അവരെ ഓർമ്മപ്പെടുത്തണം അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസും ഡോക്യുമെൻസും കൊടുക്കണം ഇനി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കമ്പനിയിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക അത് ഇവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാലും കുഴപ്പമില്ല ഇതിലെ ഇമെയിൽ ഐ ഡികളും നമ്പേഴ്സും ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കുക ഇത് പോളിസി ഡോക്യുമെൻറ്റിലും എല്ലാ കമ്പനികളും ഷെയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ പോളിസി ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക ഇനി അങ്ങനെ ചെയ്തിട്ടും ക്ലെയിം റിജെക്റ്റ് ആയാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് എസ്കലേഷൻ ചെയ്യേണ്ടുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കംപ്ലൈൻറ്റുകൾ എസ്കലേറ്റ് ചെയ്യാനും കഴിയും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ മറ്റ് വീഡിയോകൾ പോലെ ഈ വീഡിയോയും ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു എൻ്റെ വീഡിയോകൾ ധാരാളം ആളുകൾ കാണുന്നുണ്ടെങ്കിലും വീഡിയോകളിൽ ലൈക്കും ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കുറവാണ് ഈ വീഡിയോയ്ക്ക് ആയിരം ലൈക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി നിങ്ങളും ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ എത്താൻ എന്നെ നിങ്ങൾ സഹായിക്കണം അതിനായി നമ്മുടെ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം ഒരുപാട് കുറവുകളുണ്ടെങ്കിലും അതെല്ലാം മറന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം